യുനിസെഫിന്റെയും കമ്മ്യൂണിറ്റി റേഡിയോ അസോസിയേഷന്റെയും സഹകരണത്തോടെ റേഡിയോ ബെൻസികർ അവതരിപ്പിക്കുന്ന റേഡിയോ പരമ്പര സ്വാസ്ഥ്യ സങ്കൽപ് എപ്പിസോഡ് 13. കോവിഡുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങളുടെ പ്രക്ഷേപണം കഥാപ്രസംഗ രൂപത്തിൽ തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ആർജയനാഥ്. ശബ്ദമിശ്രണം ആർജയനാഥ്. പ്രിയമുള്ള കലാസ്നേഹികളെ, എന്റെ കഥാപ്രസംഗം ഇവിടെ ആരംഭിക്കുകയാണ്. കഥയുടെ പേര് വീണ്ടും അവൻ വരുന്നു. സിമ്പൽ അടിയനിയ ക്യാ സാബ്? അരെ ബായ് മേം കട്ടിയുള്ള വാക്ക് ബോലുങ്കാ തൂ സിമ്പൽ മേം അടി അടി. ഓ, ഈ അടിക്കുന്നതിന് ഹിന്ദിയിൽ എന്തുവാണോ എന്തോ. ഹിന്ദി ക്ലാസ്സിൽ കയറാതെ പറങ്കി മാങ്ങയ്ക്ക് കല്ലുവെറിഞ്ഞ് നടന്ന എനിക്ക് ഇത് തന്നെ വേണം. ആ, കിട്ടിപ്പോയി. സിമ്പിൾ മേം മാരോ മാരോ. ഓക്കേ സാർ. 500 രൂപയും കാപ്പിയും വാങ്ങി കൊടുക്കാന്ന് പറഞ്ഞ ഈ അതിഥി തൊഴിലാളിയെ ഈ പണി ഏൽപ്പിച്ചത്. ഇവിടുത്തെ അണ്ണന്മാരെ വിളിച്ച 1000 രൂപയും പിന്നെ പലതും മേടിച്ചു കൊടുക്കണം. ഇനിയിപ്പൊ ഞാനിവനെ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും? എന്താ സേട്ടാ? സേട്ടാ മലയാളത്തിൽ പറഞ്ഞാ മതി. എനിക്ക് മലയാളം അറിയാ സേട്ടാ. 6-7 വർഷമായി ഞാൻ കേരളാവിലുണ്ട്. അപ്പൊ നിനക്ക് മലയാളം അറിയാം അല്ലേടേ? എന്നിട്ടാണടേ നീ ഇത്രയും നേരം ഹിന്ദി പൊലുത്തിയത്? അത് സേട്ടാ, സേട്ടാന്റെ മനസ്സറിയനാ സേട്ടാ. നീ ആള് കൊള്ളാവല്ലോടെ. അപ്പ ശരി, ഞാൻ ഈ കട്ടിയുള്ള വാക്കുകൾ പറയുമ്പോഴേ അനിയ നീ സിമ്പൽ അടിക്കണം. ഓക്കെ ഓക്കെ സേട്ടാ. പ്രിയമുള്ളവരെ, എന്റെ കഥ വീണ്ടും ആരംഭിക്കുകയാണ്. കഥയുടെ പേര് വീണ്ടും അവൻ വരുന്നു. എന്റെ അതിഥി തൊഴിലാളി അനിയ, 500 രൂപയുടെ പണി നീ 1 മിനിറ്റ് കൊണ്ട് ഇങ്ങനെ ചന്നം പിന്നും അടിച്ചു തീർത്തു കളയല്ലേ? ഞാൻ കൈ പൊക്കി കാണിക്കാം, അപ്പൊ അടിച്ചാ മതി കേട്ടാ. ഓക്കെ സേട്ടാ. പിന്നെ സമയം കിട്ടുകയാണെങ്കിലേ നീ ഹാർമോണിയം തബോലയും കൂടെ ഒക്കെ ഒന്ന് മുട്ടി വിട്ടേരേ. പ്രിയമുള്ളവര്, എന്റെ കഥ ഇവിടെ ആരംഭിക്കുകയാണ്. കഥയുടെ പേര് വീണ്ടും അവൻ വരുന്നു. അടിപൊളി. നമ്മുടെ കഥ നടക്കുന്നത് കേരളത്തിലെ പ്രശാന്ത സുന്ദരമായ ഒരു ഗ്രാമത്തിലാണ്. ആ നാടിന്റെ പേര് കാവനാട്. നാട് നാട് കാവനാട്, കടലിൻ കരയിലെ നാട്, കായലോളം മലതല്ലുന്നൊരു സുന്ദര സുരഭിത നാട്. നാട് നാട് നല്ല നാട്, കടലിൻ കരയിലെ നാട്, കായലോളം മലതല്ലുന്നൊരു സുന്ദര സുരഭിത നാട്. അതെ, നമ്മുടെ സ്വന്തം കാവനാട്. കായലും കടലും തഴുകി നിൽക്കുന്ന പ്രകൃതി രമണീയമായ നമ്മുടെ കാവനാട്. അമ്പലങ്ങളും പള്ളികളും തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന, മതസാഹോദര്യം കാത്തുപുലർത്തുന്ന നമ്മുടെ സ്വന്തം കാവനാട്. വാണിജ്യ രംഗത്ത് കുതിച്ചു വളർന്ന നമ്മുടെ കാവനാട്. ആ കാവനാടിന്റെ കായൽ തീരത്തെ തെങ്ങിൻ തോപ്പിലെ ഒരു ചെറിയ വീട്, അതാണ് നമ്മുടെ കഥാനായകന്റെ വീട്. കഥാനായകന്റെ പേര് ബാലൻ. നാമൊരു ആർപ്പറാം ബാലനെ, സത്യത്തിലാറും തിരിച്ചറിഞ്ഞില്ല. ഇടയിടെ നീ എന്തോന്നടേ സിനിമാ പാട്ട് പാടുന്ന? മതി മതി, പാടിയത് മതി കേട്ടാ. അയ്യോ, ഹെവനെ കൊണ്ട് ഞാൻ തോറ്റു. പ്രിയമുള്ള കലാസ്നേഹികളെ, സ്നേഹമുള്ളവരൊക്കെ അവനെ ബാലു എന്ന് വിളിക്കും. സമയം വെളുപ്പാങ്കാലം 3 മണി. ചെറിയ ചാറ്റൽ മഴ. നമ്മുടെ കഥാനായകന് ഉറക്കമില്ലാതെ കിടക്കുകയാണ്. നിങ്ങൾക്കറിയാമോ എന്തുകൊണ്ടാണ് അദ്ദേഹം ഉറങ്ങാതെ കിടക്കുന്നതെന്ന്? കൊതുകടിക്കുന്നത് കൊണ്ടായിരിക്കും സാറ്റാ. അയ്യോ, എന്റെ അതിഥി തൊഴിലാളി അനിയ, തോക്കി കേറി വെടിവെക്കാതെ നീ ആ പറഞ്ഞ പണി ചെയ്. ഞാൻ ഈ കഥയൊന്ന് പറഞ്ഞു തീർത്തോട്ട്. ഓക്കെ സേട്ടാ. പ്രിയമുള്ളവരെ, നമ്മുടെ കഥാനായകന് വല്ലാത്ത പനി. ശരീരമാകെ ചുട്ടുപൊള്ളുന്നത് പോലെ തൊണ്ട വരണ്ടുണങ്ങുന്നു. അതിശക്തമായ തലവേദന. വാർക്കപ്പണിക്ക് കോൺക്രീറ്റ് നടക്കുമ്പോ ചാന്തുകുത്തിയിറക്കാൻ ആളെ നിർത്തിയിരിക്കുന്നത് പോലെ തന്റെ തലയുടെ ചുറ്റിനും മക്കാടുകൾ നിരന്നിനിന്ന് കമ്പിക്ക് കുത്തുന്നത് പോലെ വല്ലാത്ത വേദന. നമ്മുടെ ബാലൻ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. ഒന്ന് പെട്ടെന്ന് നേരം വെളുത്തിരുന്നെങ്കിൽ ഹോസ്പിറ്റലിൽ പോകാമായിരുന്നു എന്നയാൾ ആശിച്ചു.
കിഴക്ക് ചക്രവാളത്തിൽ പ്രഭാതം പൊട്ടിവിരിഞ്ഞു. നമ്മുടെ കഥാനായകൻ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ പോകുവാൻ റെഡിയായി. കാവനാടിന്റെ ഇടവഴികളിലൂടെ അവന്റെ ബൈക്ക് മെല്ലെ മെല്ലെ ഓടിത്തുടങ്ങി. എന്തിനാ അനിയാ നീ മൊബൈലിൽ പാട്ടിട്ടത്? നിനക്കിത് തബലയും വായിച്ചുകൂടായിരുന്നോ? സേട്ടാ, ഇത് എന്റെ മൊബൈലിലെ റിംഗ്ടോൺ സേട്ടാ, ഓഫ് ചെയ്യാൻ മറന്നുപോയി. ആ, എന്തായാലും കറക്റ്റ് സമയത്ത് തന്നെ വീണ്. ആ ശരി ശരി. പ്രിയമുള്ളവരെ, നേരം പരപരാന്ന് വെളുത്തു വരുന്നതേയുള്ളൂ. നമ്മുടെ ബാലൻ ഹോസ്പിറ്റലിന്റെ മുന്നിലെത്തി. ഒ പി ടിക്കറ്റ് എടുക്കുവാനുള്ള ക്യൂ കണ്ട് അവന്റെ കണ്ണുകൾ വെളിയിലേക്ക് തള്ളി. ചരക്കുതീവണ്ടി പോലെ നീണ്ടു നിവർന്നു കിടക്കുന്ന ആ ക്യൂ കണ്ട് അവൻ ആലോചിച്ചു, ഈശ്വര, നമ്മുടെ കേരളത്തിൽ ഇതിനും വേണ്ടി രോഗികളോ? മണിക്കൂറുകൾക്കൊടുവിൽ ഒ പി ടിക്കറ്റുമായി ഡോക്ടറെ കാണുവാനുള്ള കാത്തിരിപ്പ് സ്ഥലത്തേക്ക് അവൻ എത്തി. എങ്ങും തിക്കും തിരക്കും. സെക്യൂരിറ്റിമാർ നന്നേ പണിപ്പെട്ട് ഓരോരുത്തരെയായി ഡോക്ടറുടെ അടുത്തേക്ക് കയറ്റിവിടുന്നു. സൂര്യപ്രകാശം ആശുപത്രിയുടെ ജനലിലൂടെ അകത്തേക്ക് തുളച്ചു കയറുന്നുണ്ട്. ആ ജനാലയ്ക്കടുത്ത് നിന്ന് ഒരു അമ്മാവൻ തന്റെ മാസ്ക് മാറ്റി ഒരൊറ്റ തുമ്മൽ. അമ്മാവന്റെ മൂക്കിൽ നിന്നും വായിൽ നിന്നും തെറിച്ച ജലഗണങ്ങളിൽ പ്രകാശം തട്ടി അതാ മഴവില്ലുകൾ പ്രത്യക്ഷപ്പെട്ടു. കൊച്ചിലെ സൂര്യപ്രകാശത്തിലേക്ക് വെള്ളം തുപ്പി മഴവിൽ സൃഷ്ടിച്ച കൊച്ചുകുട്ടിയുടെ മുഖഭാവത്തോടെ അമ്മാവൻ പുഞ്ചിരിച്ചു. മാസ്ക് മാറ്റാതെ തുമ്മരുതായിരുന്നോ എന്ന ബാലന്റെ ചോദ്യത്തിന് അതിനൊരു ത്രില്ലില്ലടാ മക്കളെ എന്നായിരുന്നു അമ്മാവന്റെ മറുപടി. ഇത് കേട്ട് നമ്മുടെ ബാലന് ചെറിയ ദേഷ്യമൊക്കെ വന്നെങ്കിലും അവനത് കടിച്ചമർത്തി അമ്മാവനോട് പറഞ്ഞു, എന്റെ അമ്മാവ, തുമ്മിയപ്പോ തെറിച്ചു വീണ ആ വൈപ്പുവല്ലുണ്ടല്ലോ, അതങ്ങ് എടുത്തോണ്ട് പൊയ്ക്കോണേ. അല്ലെങ്കിലേ എല്ലിൻ കഷ്ണമാണെന്ന് കരുതി കറങ്ങി നടക്കുന്ന പട്ടിക്കുട്ടന്മാർ കടിച്ചെടുത്തോണ്ട് പോവും. വീട്ടിൽ പല്ലില്ലാതെ ചെന്ന് കയറേണ്ടി വരും. ചെറിയൊരു ചമ്മലോടുകൂടി നമ്മുടെ അമ്മാവൻ ആരും കാണാതെ തന്റെ വൈപ്പുപല്ല് മുണ്ടിന്റെ മടിക്കുത്തിലേക്ക് തിരികെ. അമ്മാവ, കൊറോണയൊക്കെ വീണ്ടും പിടിമുറുക്കിയിരിക്കുക, സൂക്ഷിച്ചില്ലെങ്കിലേ ആകെ പ്രശ്നമാകും. വോ, കൊറോണയൊക്കെ പോയടാ മക്കളെ, അഥവാ ഉണ്ടെങ്കിൽ തന്നെ അതിന് സക്തിയില്ലടേ, സക്തിയില്ല. അമ്മാവനോട് ഒരു തുറന്ന യുദ്ധത്തിന് നിൽക്കാതെ നമ്മുടെ കഥാനായകൻ ആയുധം വച്ച് കീഴടങ്ങി. അവൻ ഡോക്ടറുടെ റൂമിനടുത്തേക്ക് നീങ്ങി നിന്നു. അപ്പോഴാണ് അവൻ ഒരു കാര്യം ശ്രദ്ധിച്ചത്. അമ്മമാരുടെ ഒക്കത്തിരിക്കുന്ന കൈക്കുഞ്ഞു മുതൽ താഴെയിരിക്കുന്ന കുട്ടികൾ വരെ മൊബൈലിൽ എന്തോ ചികയുന്നു. ചികയുന്നു അവർ ചികയുന്നു, പുതുതലമുറ ഇത ചികയുന്നു. ചികഞ്ഞ് ചികഞ്ഞ് ചികഞ്ഞവർ നാടിൻ ഭാവി തകർക്കുന്നു. ചികയുന്നു അവർ ചികയുന്നു, പുതുതലമുറ ഇത ചികയുന്നു. ചികഞ്ഞ് ചികഞ്ഞ് ചികഞ്ഞവർ നാടിൻ ഭാവി തകർക്കുന്നു. തള്ളക്കോഴി ചികഞ്ഞു കൊടുക്കുന്ന ഭക്ഷണം ചികഞ്ഞു തിന്നുന്ന കോഴിക്കുഞ്ഞിനെ പോലെ മൊബൈലിൽ ചികയുകയാണവർ. പല കുട്ടികൾക്കും മാസ്കുമില്ല, ഉണ്ടെങ്കിൽ തന്നെ അത് ശരിയായി വച്ചിട്ടുമില്ല. ആർക്കും കൊറോണയെ ഒരു പേടിയുമില്ലാതായി. ബാലൻ എന്ന് സെക്യൂരിറ്റിയുടെ വിളി കേട്ട് നമ്മുടെ കഥാനായകൻ സെക്യൂരിറ്റിയുടെ അടുത്തേക്ക് ചെന്നു. അദ്ദേഹം ഡോക്ടറുടെ റൂമിലേക്ക് നമ്മുടെ ബാലനെ കയറ്റിവിട്ടു. എന്താണ് അസുഖം എന്ന് ഡോക്ടറുടെ ചോദ്യത്തിന് കാത്തു നിൽക്കാതെ തന്റെ അസ്വസ്ഥതകൾ അദ്ദേഹം ഓരോന്നോരോന്നായി വിവരിച്ചു. ചുമയുണ്ട്, പനിയുണ്ട്, തലവേദനയുണ്ട്, ഇടയ്ക്കിടെ ശ്വാസം മുട്ടുമുണ്ട്, കൈക്കു പരുപ്പുണ്ട്, കാലിൽ കഴപ്പുണ്ട്, ചുമയ്ക്കുമ്പോൾ നെഞ്ച് പൊട്ടനുണ്ട്, ചുമയ്ക്കുമ്പോൾ നെഞ്ച് പൊട്ടനുണ്ട്. എല്ലാം കേട്ടുകഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞു, സാരമില്ല മിസ്റ്റർ ബാലൻ, ഞാൻ കുറച്ച് മെഡിസിൻ എഴുതിത്തരാം, പിന്നെ RT-PCR ടെസ്റ്റ് നടത്തണം. കൊറോണയാണോ എന്നറിയാനാണ്. പേടിക്കാനൊന്നുമില്ല, ദാ ആ റൂമിലോട്ട് ചെന്നോളൂ, ഒരു ഇഞ്ചക്ഷൻ കൂടിയുണ്ട് കേട്ടോ. ഇഞ്ചക്ഷൻ എന്ന് കേട്ടപ്പോ നമ്മുടെ ബാലൻ ഒന്ന് ഞെട്ടി. കയ്യിൽ ഒരു വലിയ സിറിഞ്ചുമായി നിൽക്കുന്ന സിസ്റ്റർ, ദാ അങ്ങോട്ടിരിക്ക് എന്ന് ബാലനോട് ആജ്ഞാപിച്ചു. സിറിഞ്ചിന്റെ വലിപ്പം കണ്ട്
ബാലൻ ആകെ ഒന്ന് പതറി. നമ്മുടെ കഥാനായകന്റെ മുഖഭാവം മനസ്സിലാക്കിയ സിസ്റ്റർ അവനെ സമാധാനിപ്പിച്ചു. പേടിക്കാനൊന്നുമില്ല, ഒരു ഉറുമ്പ് കടിക്കുന്ന വേദനയെ കാണും. പട്ടി കടിക്കുന്ന വേദനയാണെങ്കിലും കുഴപ്പമില്ല സിസ്റ്ററേ, എന്റെ ഈ തലവേദനയും പനിയും ഒന്ന് മാറ്റിയാൽ മതിയെന്ന് ബാലൻ മനസ്സിൽ പറഞ്ഞു. ഇഞ്ചക്ഷൻ എടുത്ത് RT-PCR സ്രവവും കൊടുത്ത് വീണ്ടും ഡോക്ടറുടെ അടുത്തേക്ക് ബാലൻ ചെന്നു. ഇപ്പൊ എങ്ങനെയുണ്ട് മിസ്റ്റർ ബാലൻ? നല്ല ആശ്വാസമുണ്ട് ഡോക്ടറെ. അപ്പൊ ബാല, താങ്കൾ വീട്ടിൽ പോയി റെസ്റ്റ് എടുത്തോളൂ. അല്ല ഡോക്ടറെ, ഓഫീസിൽ പൊയ്ക്കോട്ടെ, അവിടെ കുറച്ചു പണിയുണ്ട്. ഡോക്ടർ ബാലനെ രൂക്ഷമായി നോക്കി, എന്നിട്ട് പുച്ഛത്തോടെ ഒന്ന് പുഞ്ചിരിച്ചു. മിസ്റ്റർ ബാലൻ, RT-PCR റിസൾട്ട് നാളെയെ കിട്ടൂ. നിങ്ങൾക്ക് കൊറോണയാണോ അല്ലയോ എന്ന് അറിയില്ല. അഥവാ ആണെങ്കിൽ നിങ്ങൾ പോകുന്നിടത്തെല്ലാം നിങ്ങൾ ഈ രോഗം മറ്റുള്ളവർക്ക് പകർന്നു നൽകും. സ്വന്തം സഹജീവികളോടും സഹപ്രവർത്തകരോടും ഇത്രയും ക്രൂരതയൊക്കെ വേണോ? സ്വന്തം കാര്യം ചിന്താബ അല്ലേ ബാല? അയ്യോ ക്ഷമിക്കണം ഡോക്ടറെ, ഞാൻ അത്രയ്ക്കൊന്നും ചിന്തിച്ചില്ല. ബാല, പലരും ഇങ്ങനെ ചിന്തിക്കാതെ നടന്നതുകൊണ്ടാ ഈ കൊറോണ എന്ന മഹാമാരി ഇത്രയും പടർന്നു പിടിക്കാൻ കാരണം. അത് താങ്കൾക്ക് മനസ്സിലായോ? ഡോക്ടർ, എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കണം. ആ ശരി ശരി, എന്തായാലും ബാലൻ വീട്ടിൽ പോയി റെസ്റ്റ് എടുത്തോളൂ. പ്രിയമുള്ളവരെ, അങ്ങനെ നമ്മുടെ ബാലൻ തന്റെ ബൈക്കിൽ കയറി കാവനടന്ന കൊച്ചു ഗ്രാമത്തിലേക്ക് തിരിച്ചു. ബാലൻ വീട് തുറന്ന് ബെഡ്റൂമിലേക്ക് കയറി. വല്ലാത്ത ക്ഷീണം, ബെഡിലേക്ക് പതുക്കെ കിടന്നു. 2019 ചൈനയിലെ വുഹാനിൽ നിന്നും പൊട്ടിപ്പുറപ്പെട്ട കൊറോണ 2020 January 30 ഇന്ത്യയിൽ ആദ്യമായി കേരളത്തിൽ സ്ഥിരീകരിച്ചു. അങ്ങനെ ലോകരാജ്യങ്ങളോടൊപ്പം നമ്മളും ലോക്ക്ഡൌണായി, വീട്ടിൽ ഇരിപ്പായി. വർഷങ്ങളായി പേനയും പേപ്പറും കൈകൊണ്ട് തൊടാത്തവർ പോലും സത്യവാങ്മൂലം എഴുതുന്നതിന്റെ തിരക്കിലായി. അനാവശ്യമായി പുറത്തിറങ്ങി പോലീസിന്റെ ചുരൽ കഷായം വാങ്ങിയവർ അവരുടെ അനുഭവങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു നൽകി. മുറ്റത്തു നിൽക്കുന്ന പ്ലാവിന്റെ ഉപയോഗം ശരിക്കും മലയാളികൾ മനസ്സിലാക്കിയത് ഈ കാലഘട്ടത്തിലാണ്. ചക്കക്കറി, ചക്ക എരിശോരി, ചക്കപ്പൂഞ്ഞു തോരൻ, ചക്കക്കുരു അവിയൽ എന്ന് വേണ്ട ചക്കച്ചവടി പോലും കന്നുകാലികൾക്ക് കൊടുക്കാതെ മനുഷ്യർ പുഴുങ്ങിക്കഴിച്ചു. ചേനത്തണ്ട്, കപ്പയ്ക്ക, മുരിങ്ങയ്ക്ക, വാഴക്കൂമ്പ്, വാഴപ്പിണ്ടി, അങ്ങനെ കേരളത്തിന്റെ തനതു വിഭവങ്ങൾ നമ്മുടെ അടുക്കളകളിൽ വീണ്ടും തിരികെയെത്തി. അതുകൊണ്ട് തന്നെ ആശുപത്രികളിലേക്ക് രോഗികളുടെ പോക്കു കുറഞ്ഞു. ഇതിനിടയിൽ പല രസകരമായ സംഭവങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ വൈറലായി. മദ്യം വാങ്ങുവാൻ ഇനി മുതൽ ആപ്പ് വേണമെന്ന് നിയമം വന്നപ്പോൾ വീട്ടിലെ തൂമ്പയുടെ ആപ്പ് മൂരി ചിലർ വിവറേജിന് മുന്നിൽ ക്യൂ നിന്നു. പോലീസിന്റെ ഡ്രോൺ നിരീക്ഷണത്തിൽ നിന്നും രക്ഷപ്പെടാൻ ഉടുത്തിരുന്ന മുണ്ടുമൂരി തലയിൽ കെട്ടി ചിലർ ഓടി. നിശ്ചയിച്ച കല്യാണം മാസങ്ങളോളം മാറ്റി വച്ചപ്പോ ചെക്കനും പെണ്ണും മുളിച്ചോടി കല്യാണം കഴിച്ചു. ശരിക്കും പറഞ്ഞ കൊറോണ കാലം മനുഷ്യന് മറക്കാൻ പറ്റാത്ത ഒത്തിരി ഒത്തിരി അനുഭവങ്ങൾ പകർന്നു നൽകിയ കാലമായിരുന്നു. കയ്യിൽ കാശില്ലാതെ ജീവിക്കാൻ കൊറോണ നമ്മളെ പഠിപ്പിച്ചു. ഉള്ളവനും ഇല്ലാത്തവനും എന്ന വ്യത്യാസം മാറ്റിവെച്ചു കൊറോണ. കള്ളവും ചതിയും കൊലപാതകങ്ങളും എങ്ങുമില്ലാതെയായി. നമ്മുടെ മഹാബലി തമ്പുരാൻ വരെ ഞെട്ടിക്കാടും നമ്മുടെ ജീവിതം കണ്ടു. അപ്പുപ്പനും അമ്മുമ്മയും പേരക്കുട്ടികളും വീടിന്റെ മുറ്റത്ത് പലതരം കളികളിൽ ഏർപ്പെട്ടിരിക്കുന്നു. എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നു, വീട്ടുകാര്യങ്ങൾ സംസാരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ പഞ്ഞമാണെങ്കിലും ഒരോണം വന്ന പ്രതീതി. പ്രിയമുള്ളവരെ, ലോക്ക്ഡൌണിന് സർക്കാർ അല്പസ്വല്പം ഇളവുകൾ പ്രഖ്യാപിച്ചു. അന്നുവരെ വീട്ടിലിരുന്നവർ പല പല കാരണങ്ങൾ പറഞ്ഞ് പൊതുനിരത്തുകളിൽ കൂട്ടം കൂടാൻ തുടങ്ങി. അതോടുകൂടി അതുവരെ തടഞ്ഞു നിർത്തിയിരുന്ന കോവിഡ് എന്ന മഹാമാരി നമ്മുടെ നാട്ടിൽ പടർന്നു പിടിച്ചു. ഒട്ടനവധി പേർ മരണത്തിന് കീഴടങ്ങി. പെട്ടെന്ന സ്വപ്നത്തിൽ നിന്ന് നമ്മുടെ ബാലൻ ചാടിയെഴുന്നേറ്റു. അവൻ കിതയ്ക്കുന്നുണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, ഓണവും ക്രിസ്മസും പെരുന്നാളും തുടങ്ങിയ ആഘോഷങ്ങൾ വരുവായി. ഈ ആഘോഷങ്ങളിൽ സാമൂഹിക അകലം പാലിക്കാതെ, മാസ്ക് ധരിക്കാതെയും
ശുചിത്വമില്ലാതെയും അടുത്ത് ഇടപഴകിയാൽ കൊറോണ എന്ന മഹാവിപത്ത് വീണ്ടും നമ്മുടെ സമൂഹത്തിന്മേൽ ആഞ്ഞടിക്കും, കൂടുതൽ നാശങ്ങൾ വിതയ്ക്കും. നമ്മുടെ ഉറ്റവരെയും ഉടയവരെയും വരും തലമുറയെയും കാത്തു സംരക്ഷിക്കേണ്ട ചുമതല നമുക്കാണെന്ന ഉത്തമ ബോധ്യത്തോടെ മുൻകാലങ്ങളിൽ നമ്മളെടുത്ത മുൻകരുതലുകൾ ഒന്നുകൂടി ശക്തിപ്പെടുത്തിക്കൊണ്ട് മാനവരാശിക്ക് നാശം വിതയ്ക്കുന്ന കൊറോണ എന്ന വൈറസിനെ ഈ ഭൂമുഖത്തു നിന്നും തുടച്ചു നീക്കുവാൻ നമുക്ക് ദൃഢപ്രതിജ്ഞയെടുക്കാം. പ്രിയമുള്ളവരെ, കൊറോണയുടെ ഒന്നാം വരവിലും രണ്ടാം വരവിലും നമ്മൾ എടുത്ത ജാഗ്രതയും മുൻകരുതലുകളും ഇനിയും നമ്മൾ സ്വീകരിച്ചില്ലെങ്കിൽ വീണ്ടും അവൻ വരും. അല്ല, വീണ്ടും അവൻ വരുന്നു. വകഭേദങ്ങൾ മാറി വരുന്നു മനുഷ്യ ജീവനാവത്താൽ, വകഭേദങ്ങൾ മാറി വരുന്നു മനുഷ്യ ജീവനാവത്താൽ, പല വഴി ഇടവഴി കയറി വരുന്നു മനുഷ്യ ജന്മം തകർക്കാനായി, പല വഴി ഇടവഴി കയറി വരുന്നു മനുഷ്യ ജന്മം തകർത്താന. കൊറോണ 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 അടിപതരാതെ ഉന്നേറണം ഇനി വരും തലമുറ കാക്കാനായി, അടിപതരാതെ ഉന്നേറണം ഇനി വരും തലമുറ കാക്കാനായി, മുൻകരുതലുകൾ പാലിക്കേണം സഹജീവികൾ നന്മയ്ക്കായി, മുൻകരുതലുകൾ പാലിക്കേണം സഹജീവികൾ നന്മയ്ക്കായി. കൊറോണ 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 കൊറോണ. പ്രിയമുള്ളവരെ, എന്റെ ഈ എളിയ കഥാപ്രസംഗ പരിപാടി ഇവിടെ അവസാനിക്കുന്നു. ഏവർക്കും നന്ദി, നമസ്കാരം. ഇതുവരെ കേട്ടത് യുനിസെഫിന്റെയും കമ്മ്യൂണിറ്റി റേഡിയോ അസോസിയേഷന്റെയും സഹകരണത്തോടെ റേഡിയോ ബെൻസിഗർ അവതരിപ്പിച്ച റേഡിയോ പരമ്പര സ്വാസ്ഥ്യ സങ്കല്പ് എപ്പിസോഡ് 13. കോവിഡുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങളുടെ പ്രക്ഷേപണം കഥാപ്രസംഗ രൂപത്തിൽ തയ്യാറാക്കി അവതരിപ്പിച്ചത് ആർ ജെ നാഥ്. ശബ്ദമിശ്രണം ആർ ജെ നാഥ്.